ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബിന്റെ ലേഖനം 5:13 നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുവാനാണ് ആഹ്വാനം. പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയെക്കുറിച്ച് ഈ യാക്കോബിന്റെ ലേഖനത്തിൽ 7 ആവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ മേന്മയെക്കുറിച്ചും പ്രാർത്ഥനകളിൽ ലഭിക്കുന്നതായ പ്രയോജനത്തെക്കുറിച്ചുമെല്ലാം യാക്കോബ് സ്ലീഹ അനുഭവിച്ചുകൊണ്ടാണ് എഴുതുന്നത്. പ്രാർത്ഥനയുടെ ശക്തി എന്താ എന്ന് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹകരമായി തീരുന്നത്. നാം ചില തത്വങ്ങൾ പഠിച്ചതുകൊണ്ടായില്ല. പ്രാർത്ഥന, അതിൻ്റെ ശക്തി എന്താണ്? പ്രാർത്ഥന, അതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന അതുമൂലം ലഭിക്കുന്നതായ അനുഭവങ്ങൾ എന്തെല്ലാമാണ്? ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ യാക്കോബ് സ്ലീഹ വളരെ വിശദമായി ഈ ലേഖനത്തിൽ ആവർത്തിച്ച് പ്രബോധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാം പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥന പോലും വിട്ടുകളയുന്നുണ്ട് എന്നത് സങ്കടകരമായൊരു വസ്തുതയാണ്. കുടുംബ പ്രാർത്ഥന ഒരിക്കലും വിട്ടുകളയരുത്. രാവിലെയും വൈകുന്നേരവും വീട്ടിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്നുള്ള കുടുംബ പ്രാർത്ഥന വേണം എല്ലാ വീടുകളിലും. കുടുംബ നമസ്കാരം രാവിലെയും വൈകുന്നേരവും നിർബന്ധമായും നമുക്ക് ഒരു പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനയുടെ ഒരു ശീലം നമുക്ക് വളർത്തിയെടുക്കണം. പ്രാർത്ഥനയുടെ സ്വഭാവം നമുക്ക് വളർത്തിയെടുക്കണം. പല ക്രിസ്തീയ കുടുംബങ്ങളിലും പ്രാർത്ഥനയുണ്ട് രാവിലെയും വൈകുന്നേരവും. എന്നാൽ അനേകം കുടുംബങ്ങളിൽ ഇന്ന് പ്രാർത്ഥനയില്ല എന്നുള്ളത് സങ്കടകരമായൊരു വസ്തുതയാണ്. പ്രാർത്ഥനയില്ല. എന്നാൽ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് പുറമേ നാം തനിയെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അത് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. വ്യക്തിപരമായ ഒരു ബന്ധം കർത്താവിനോട് പുലർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ളതായ യാഥാർത്ഥ്യം. വ്യക്തിപരമായൊരു ബന്ധം. കുടുംബ നമസ്കാരത്തിൽ ബന്ധമില്ലെന്നല്ല, തീർച്ചയായിട്ടും കർത്താവിനോടുള്ള ബന്ധമുണ്ട്. എന്നാൽ അതിൽ നാം തൃപ്തിപ്പെട്ടു പോകരുത്. നമുക്ക് ഒരു പേഴ്സണൽ പ്രൈവറ്റ് പ്രെയർ വേണം. വ്യക്തിപരമായ സ്വന്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം. അപ്പോഴാണ് നാം ശക്തി പ്രാപിക്കുന്നത്, അപ്പോഴാണ് നാം ബലം പ്രാപിക്കുന്നത്, അപ്പോഴാണ് നാം വീര്യം പ്രാപിക്കുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥന, ആ സമയത്താണ് നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ നാം കണ്ടെത്തുന്നത്, നമുക്കുള്ള പോരായ്മകൾ നാം ഗ്രഹിക്കുന്നത്. ഓരോ കാര്യവും നമുക്ക് പറ്റുന്ന തെറ്റുകൾ, പറ്റിയ തെറ്റുകൾ, നമ്മുടെ സ്വഭാവത്തിലുള്ള മാലിന്യങ്ങൾ, ഒരുപക്ഷെ പ്രവൃത്തിയിലും വാക്കിലും വരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞുകിടക്കുന്നതായ മാലിന്യങ്ങൾ, ഇതെല്ലാം നാം കണ്ടെത്തുന്നു ആ സമയത്ത്. ഓരോന്നും ഓരോന്നും നാം എടുത്തു പറഞ്ഞ് രഹസ്യമായി കർത്താവിനോട് തുറന്നു പറഞ്ഞ് നാം പ്രാർത്ഥിക്കുന്നു. അത് മറ്റാരും കേൾക്കേണ്ട, ആ പ്രാർത്ഥന മറ്റാരും അറിയുകയും വേണ്ട. അത് നാം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ അനുഭവത്തിൽ നമുക്ക് നേടിയെടുക്കണം. അത് അപ്പോൾ മാത്രമേ നമുക്ക് ആത്മാവിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, ആത്മാവിൽ വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ജയജീവിതം സാധിക്കുകയുള്ളൂ. ജയജീവിതം, ആത്മീയമായ ഒരു സൗഭാഗ്യ ജീവിതം എന്ന് പറയുന്നത് ജയജീവിതമാണ്, ആത്മീയമായൊരു ജയം.
നാം തോറ്റുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ മേൽ ജയം വേണം. നാം ഇതുവരെയും തോറ്റുപോയി എന്നുള്ള ഒരു വസ്തുത ഗ്രഹിച്ചുകൊണ്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ആകുലങ്ങൾ അതെല്ലാം കണ്ടുപിടിച്ച് ദൈവത്തോട് അവയെല്ലാം പറയണം. നമ്മുടെ ആവലാധികൾ കർത്താവിൽ നിന്ന് ഒരു മറുപടി ലഭിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കർത്താവിനോട് പറയണം. അങ്ങനെ നമ്മുടെ ഹൃദയം പകർന്ന്, ഉള്ള് പകർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമുക്ക് ആവശ്യമാണ്. ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ പറയും, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക എത്രയെ ചെയ്തത് എന്ന് ഹന്ന പറയുകയാണ്. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ വാക്കുകൾ ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല, ചുണ്ട് ചലിക്കുന്നുണ്ടെങ്കിലും ഇതിലമോ ചില അപശബ്ദങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഹൃദയം വിങ്ങി അങ്ങ് നൊന്ത് ഉള്ള ഉരുകി വിഷമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഹന്ന പറയുകയാണ്, ഞാൻ യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുക എത്രയേ ചെയ്തത്. ഹൃദയം പകരുക, ഉള്ളിലുള്ളതെല്ലാം തുറന്ന് കളയുക. നമ്മുടെ അകത്തുള്ള നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ആകുലങ്ങൾ, അവലാധികൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ഒന്നൊന്നായി ഒന്നൊന്നായി ദൈവത്തോട് പറയുക. അങ്ങനെ ദൈവത്തിൽ നിന്നും അനുഭവം പ്രാപിക്കുന്നു, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ചോദിച്ചു വാങ്ങേണ്ടതാണ്. കർത്താവ് പറഞ്ഞു, യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഇല്ലല്ലോ. മീൻ ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമോ? ഇല്ലല്ലോ. മുട്ട ചോദിച്ചാൽ തേളിന് കൊടുക്കുമോ? ഇല്ലല്ലോ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് നന്മ എത്രയധികം കൊടുക്കുമെന്ന്, വേറൊരു ഭാഗത്ത് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കുമെന്ന്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോഴാണ് പാപത്തിന് മേൽ ജയമുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോഴാണ് നമുക്ക് പാപബോധം പോലും ഉണ്ടാകുന്നത്. ഞാനൊരു കുറ്റവാളിയാണ്, ഞാൻ പാപിയാണെന്ന് നാം തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ പരിലസിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം സ്വഭാവം നമുക്ക് തന്നെ മനസ്സിലാക്കി കിട്ടുന്നത്. അല്ലെങ്കിൽ നാം നീതിമാന്മാരെ പോലെ ജീവിക്കും. ഞാൻ നീതിമാനാണ്, ഞാൻ വേദപുസ്തകം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ആത്മീയ കാര്യങ്ങൾ ശുഷ്കാന്തിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുവിധം നന്നായിട്ടൊക്കെ പോകുന്നത് എന്നുള്ളൊരു സ്വയസംതൃപ്തിയായിരിക്കും നമുക്കുള്ളത്. നേരെ മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ജീവപ്രകാശം നമ്മുടെ ഹൃദയത്തിൽ കതിരിടുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മെ തന്നെ കാണാൻ സാധിക്കും, നമ്മുടെ പോരായ്മകൾ കാണാൻ സാധിക്കും. അപ്പോൾ നാം എളിമപ്പെടും. എളിമപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്ന് പുലർത്തേണ്ടതാണ്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വേദപുസ്തകം എടുക്കാം, വേദപുസ്തകം വായിക്കാം, വായിച്ച് ധ്യാനിക്കാം, അത് മുറയ്ക്ക് ഒരു ക്രമമായിട്ട് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായി മധ്യസ്ഥ പ്രാർത്ഥനകൾ ആ സമയത്ത് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് നിങ്ങളുടെ ബലഹീനതകൾ കാണുന്നതുപോലെ തന്നെ, നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്നതായ ചില പ്രതിസന്ധികൾ കാണുന്നതുപോലെ തന്നെ, നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കണ്ട് അവരോട് ഉള്ളത്തിലുള്ള സ്നേഹത്തിൻ്റെ വേദന കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് അങ്ങനെ രമ്യപ്പെട്ടു പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന. കർത്താവ് തൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ശേഷം 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും പ്രാർത്ഥനയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. യോഹന്നാൻ ശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, 14-ാം വാക്യം വായിക്കാം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. വ്യക്തമായിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് നാം നിരാശപ്പെടരുത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ഞാൻ അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് നിങ്ങളോട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ തൊട്ട് മുൻപ് 14-ാം വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. തൊട്ടടുത്ത് പറയുന്നു, അതിനുള്ളൊരു വ്യവസ്ഥ പറയുന്നുണ്ട്. എല്ലാം ചെയ്തു തരുന്നതിന് വ്യവസ്ഥയുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ കെയർ ഓഫിൽ, എൻ്റെ നാമത്തിൽ, എൻ്റെ പേരിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. അടുത്ത വാക്യം,
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്റെ കൽപ്പനകളെ നിങ്ങൾ കാത്തുകൊള്ളും, കൽപ്പനകൾ കാത്തുകൊള്ളണം. ദൈവത്തിന്റെ വചനം അനുസരിക്കണം. ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുകയുള്ളൂ. ദൈവം തന്ന വചനങ്ങൾ നാം അനുസരിക്കണം. ഓരോ സമയങ്ങളിൽ നമുക്ക് ദൈവം വചനം തന്നിട്ടുണ്ട്. അതാത് ദിവസം അതാത് സമയത്ത് നമുക്ക് വചനം തരുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കിട്ടുന്ന വചനം അത് നാം അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ച് വചനം അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ധൈര്യമായി ദൈവത്തോട് ചോദിക്കാൻ ദൈവം നമുക്ക് തരികയും ചെയ്യും. 16-ാം അധ്യായത്തിൽ തന്നെ ഇത് വീണ്ടും പറയുന്നു. 16-ാം അധ്യായം 23-ാം വാക്യം. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. ശിഷ്യനോട് പറയുകയാണ്, ഇന്നുവരെ നിങ്ങൾ ഒന്നും എന്റെ നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല. പിതാവിനോട് അപേക്ഷിക്കുന്നെങ്കിൽ തരും, പക്ഷേ നിങ്ങൾ ഇത് ഇന്നുവരെ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന വാക്കുകൾ ഒരു ചടങ്ങായി പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. നിങ്ങൾക്ക് ഒരു വ്യക്തമായ അനുഭവത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹൃദയം പകർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉള്ളുരുകി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആവശ്യക്കാരായി പ്രാർത്ഥിക്കണം. വളരെ വ്യക്തമാണ്, നിങ്ങൾ ആവശ്യക്കാരായി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ മറുപടി കിട്ടും, നിങ്ങൾക്ക് തന്നെ അനുഭവം കിട്ടും, നിങ്ങൾ അത്ഭുതപ്പെടും. എന്തൊരു ഭാഗ്യമായി പോയി എന്ന്. എൻ്റെ കർത്താവേ, കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് പ്രാർത്ഥന കേട്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അനുഭവം കിട്ടും. അങ്ങനെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആത്മാവിൽ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നാം തളർന്നു പോകും, നാം വാടിപ്പോകും, വരണ്ടു പോകും. എന്നാൽ നാം ഉള്ളുരുകി ഹൃദയം തകർന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള വ്യക്തമായ തീരുമാനത്തോടെ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. വ്യക്തമാണത്, മറുപടി ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മക്കൾക്ക്, യഥാർത്ഥ വിശ്വാസികൾക്ക് അനേകർക്ക് ഇത് അനുഭവമാണ്. ഒരാൾക്കല്ല, അനേകർക്ക് അനുഭവമാണ്. ചോദിക്കുന്നതിന് ദൈവം മറുപടി തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. നിങ്ങൾക്ക് ഈ മുന്നോട്ട് പോകുമ്പോൾ ഒരു നീക്കുപോക്ക് കർത്താവ് തരും, ഒരു പോം വഴി കർത്താവ് തരും. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നറിയാതെ നിങ്ങൾ അമ്പരപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഒരു നീക്കുപോക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ പതറിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്, പരിഭ്രമിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട്, അത്യന്തം വ്യാകുലമനസ്കരായി നാം അമ്പരം നിന്ന് പോകുന്ന സന്ദർഭങ്ങളുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്നറിയാതെ നാം വിഷമിച്ച് നിൽക്കുന്ന സമയങ്ങളുണ്ട്, സംഭ്രമിതരായി നാം ആകുലതയോടെ നിൽക്കുന്ന സമയങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വഴിമുട്ടി പോകുന്ന അവസരങ്ങളുണ്ട്, എല്ലാം താറുമാറായി പോകുന്ന സമയങ്ങളുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് ശാന്തമായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ദൈവത്തോട് ചോദിക്കാം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. വെയിറ്റ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. പ്രത്യാശ വയ്ക്കുന്നുള്ളത് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ, വെയിറ്റ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക. പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിച്ച അനുഭവം കിട്ടിയവർ എത്ര പേരുണ്ട്? നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, പ്രാർത്ഥിച്ച അനുഭവം കിട്ടിയവർ, നിങ്ങൾ ഉള്ളു തകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥന കേട്ടു എന്നുള്ള അനുഭവം ഉള്ളവർ, ചിലപ്പോൾ രോഗസൗഖ്യമായിരിക്കാം. ഈ ലോകത്തിലെ കാര്യങ്ങൾ രോഗസൗഖ്യമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കടം മാറുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ പാസ്സാകുന്ന കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സ്വൈര്യവും കിട്ടുന്ന കാര്യമായിരിക്കാം, വീട്ടിലെ ഇഷ്ടക്കേടുകളോ മുഷ്ടികളോ മാറി ഒരു ഒരു ശാന്തിയും സ്വസ്ഥതയും വരുന്ന കാര്യമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കോപസ്വഭാവം മാറുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ നിരന്തരം വീണുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങൾക്ക് കരേറ്റം കിട്ടുന്ന കാര്യമായിരിക്കാം. ഇങ്ങനെ നിങ്ങൾ ചോദിച്ച് നിങ്ങൾ വാങ്ങുന്നവരായിരിക്കണം. ചോദിച്ച് വാങ്ങുന്നവർ. പഴയ നിയമത്തിലെ ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്ന പറയുന്നുണ്ട്, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ശമൂവേൽ പ്രവാചകൻ്റെ ജന്മം അങ്ങനെയാണ്. ശമൂവേൽ പ്രവാചകൻ ശിശുവായി ജനിച്ചത് എങ്ങനെയാണ്? ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. അപേക്ഷിച്ച് വാങ്ങുകയാണ്. മച്ചിയായിരുന്നു, കുഞ്ഞുണ്ടാവുകയില്ലായിരുന്നു, പ്രസവിക്കുന്നതിനുള്ള സാധ്യത ഒട്ടുമില്ലായിരുന്നു, ഭർത്താവോ പ്രായമായി കഴിഞ്ഞിരുന്നതിനും മനസ്സ് ഉഷ്ണിച്ച് വിഷമിച്ച് മനസ്സ് വേദനിച്ച് വിങ്ങി
ദൈവാലയത്തിലേക്ക് ചെന്നതാണ്. അവിടെ നിന്നുകൊണ്ട് ഉള്ളം തേങ്ങിത്തേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ എന്തെല്ലാമോ പറഞ്ഞു ദൈവത്തോട്. ദൈവത്തോട് നേരിട്ട് അവൾ യാചിച്ച്, ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ച് അവൾ പിന്നീട് അവൾ പറയുകയാണ്. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവൾ പറയുകയാണ്, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ചോദിച്ചു വാങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അവരൊരു ഒരു തഴക്കം നോക്കി വരണം. ചോദിച്ചു വാങ്ങണം. എന്തും നിങ്ങൾ ചോദിച്ചു വാങ്ങാം, ധൈര്യമായിട്ട് ചോദിച്ചു വാങ്ങാം. ഒരു വിവാഹം ചോദിച്ചു വാങ്ങാം, ഒരു കുഞ്ഞുണ്ടാകുന്നു ചോദിച്ചു വാങ്ങാം, നമ്മുടെ സ്വഭാവം മാറുന്നു ചോദിച്ചു വാങ്ങാം, ദുശ്ശീലങ്ങൾ മാറുന്നു നമുക്ക് ചോദിച്ചു വാങ്ങാം. ചോദിച്ചു വാങ്ങാം, ദൈവത്തോട് അപേക്ഷിച്ചു വാങ്ങാം. ദൈവത്തിന് സ്തോത്രം. അവിടെ അത് വേറെ ആരെയും ബോധ്യമാക്കാനല്ല, ആരെയും കാണിച്ചു കൊടുക്കാനല്ല, ആർക്കും മനസ്സിലാക്കി കൊടുക്കാനും അല്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അപേക്ഷിച്ചത് എനിക്ക് തന്നു. അതാണ് നമുക്ക് പറയേണ്ടത്, അതാണ് നമുക്ക് കിട്ടേണ്ടത്, അതാണ് നമുക്ക് കിട്ടേണ്ടതായ സാക്ഷ്യം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അപേക്ഷിച്ചത് എൻ്റെ ദൈവം എനിക്ക് തന്നു. ദൈവം ജീവനുള്ള ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിങ്ങൾ വാക്കുകളെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരും ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും അനുഭവങ്ങളൊരു ധാരാളം പേരുണ്ട്, എനിക്കറിയാം. അനുഭവങ്ങളുള്ളവർ, ദൈവത്തിന് സ്തോത്രം. ചോദിച്ച് മക്കൾ കിട്ടിയവർ, ചോദിച്ച് ഒരു വിസ ശരിയാക്കിയെടുത്തത്, ചോദിച്ച് പരീക്ഷ പാസ്സായത്, അപേക്ഷിച്ച് ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയത്, കുടുംബത്തിലെ സമാധാനം ചോദിച്ചു വാങ്ങിയത്, കുടുംബത്തിലെ ഐക്യവും സ്നേഹവും അപേക്ഷിച്ചു വാങ്ങിയത്. എത്രയോ കാലങ്ങൾ സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, പരസ്പര സ്നേഹമില്ല, പരസ്പര വിശ്വാസമില്ല, എന്നാൽ ചോദിച്ചു വാങ്ങുകയാണ്, പരസ്പര സ്നേഹം ചോദിച്ചു വാങ്ങുകയാണ്. അവിടെ ചോദിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, മറ്റയാളുടെ കുറ്റമല്ല ഓർക്കേണ്ടത്, എൻ്റെ കുറ്റം. എനിക്കെന്താണ് തിരുത്താനുള്ളത്? മറ്റ് വീട്ടിൽ ആരൊക്കെയുണ്ട് അവരുടെ കുറ്റം നോക്കണ്ട, അത് അവരും ദൈവമായിട്ട് തീർത്തു കൊള്ളട്ടെ. എൻ്റെ കുറ്റം, ദൈവത്തിന് സ്തോത്രം. എനിക്കെന്താണ് തിരുത്താനുള്ളത്? എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് പാകപ്പഴകൾ? എൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? എൻ്റെ ജീവിതത്തിൽ കർത്താവ് ദുഃഖിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അത് ഞാൻ കണ്ടുപിടിക്കണം. അത് ഞാൻ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അവയെ ഞാൻ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ഉപേക്ഷിക്കുകയും ചെയ്യണം. പാവം കണ്ടുപിടിക്കണം, പാവം ഏറ്റുപറയണം, പാവം ഉപേക്ഷിക്കണം, മേൽ വരരുത്, ഉപേക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ ചോദിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. അപ്പോഴാണ് സംഗീതക്കാരൻ പറയുന്നതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. സംഗീതക്കാരൻ വേറൊരു ഭാഗം പറയുകയാണ്, മരണപാശങ്ങളെന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങളെന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകളെന്നെ പിടിച്ചു, മരണത്തിൻ്റെ കഴികൾ പിന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. സ്തോത്രം. എന്തൊരു പ്രാഗൽഭ്യമാണ് നോക്കൂ. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. എത്ര ഹൃദ്യമായ പ്രാർത്ഥന, ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. മരണപാശങ്ങളിനെ ചുറ്റി, മരണത്തിൻ്റെ കയറിനെ ചുറ്റി പിടഞ്ഞു, മരണപാശങ്ങളിനെ ചുറ്റി, പാതാള വേദനകളെന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികൾ പിന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. സംഗീതക്കാർ പറയുകയാണ്, 18 ഒന്നാം വാക്യം മുതൽ വായിക്കാം. 18 ഒന്നാം വാക്യം മുതലും 116 ഒന്നാം വാക്യം മുതലും നോക്കി വായിക്കാം. 18 ഒന്നാം വാക്യം മുതൽ, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യഹോവ എന്റെ ശൈലവും, യഹോവ എന്റെ ശൈലവും, എന്റെ കോട്ടയും, എന്റെ കോട്ടയും, എന്റെ രക്ഷകനും, എന്റെ രക്ഷകനും, എന്റെ ദൈവവും, എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും, എന്റെ പരിചയും, എന്റെ പരിചയം, എന്റെ രക്ഷയായ കൊമ്പും, എന്റെ രക്ഷയായ കൊമ്പും, എന്റെ ഗോപുരവുമാകുന്നു, എന്റെ ഗോപുരവുമാകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും. സ്തുത്യനായ യഹോവ, സ്തുത്യൻ, സ്തുതിക്കപ്പെടേണ്ടവൻ, സ്തുതിക്കപ്പെടേണ്ടവനായ ദൈവത്തെ. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും.
മരണപാശങ്ങൾ എന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു മരണത്തിന്റെ കണികളും എന്നെ തുടർന്നു പിടിച്ചു എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് നിലവിളിച്ചു അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് സംഘത്തിലക്കാരൻ്റെ അനുഭവം. ബലഹീനരായി നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി എന്ന്. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ച് അപേക്ഷിച്ചു, അവനിക്ക് ഉത്തരവരളി എന്നുള്ള ഉറപ്പ്. വേറൊരു ഭാഗത്ത് പറയും, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പരീക്ഷ ഹോളിലിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ദൈവം നിർവഹിക്കും. നിങ്ങൾക്ക് ഓർമ്മ തരും, നിങ്ങൾക്ക് ബുദ്ധി തരും, നിങ്ങൾക്ക് കഴിവ് തരും, നിങ്ങൾക്ക് അനുഗ്രഹകരമായ രീതിയിലത് എഴുതി പിടിപ്പിക്കാനുള്ളതായ കൃപ തരും, ശരിയായി ജയിക്കുവാൻ മുന്നേറ്റത്തിനുള്ളതായ വഴികൾ തുറന്നു തരും. നിങ്ങൾ മറന്നുപോയതുപോലപ്പോൾ ഓർമ്മിപ്പിച്ചു തരും, നിങ്ങൾ വിട്ടുപോയതുപോലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് തെളിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളെ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും. 116 സംഘത്തിലെ ആദ്യവാക്യങ്ങൾ. യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി പാതാളവേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ. നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ളവനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം, നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൈവത്തോട് പറയാം, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ളതായ നിങ്ങളുടെ പ്രതീക്ഷകൾ ദൈവത്തോട് പറയാം. നിങ്ങൾക്ക് ദൈവത്തോട് എന്തെല്ലാമാണോ പറയാനുള്ളതെല്ലാം നിങ്ങൾക്ക് പറയാം. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ അധരങ്ങളുടെ യാതന നിഷേധിക്കുകയില്ല. 21 സംഘത്തിന് ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, അധരങ്ങളുടെ യാതന നിഷേധിക്കുകയില്ല. 21 സംഘത്തിന് 1 വാക്യം. യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. ആഗ്രഹങ്ങൾ തരുന്നൊരു ദൈവം, ആഗ്രഹിച്ച ശുഭ തുറമുഖത്തമ്മ എത്തിക്കുന്നൊരു ദൈവം. ആഗ്രഹിച്ച ഒരു ശുഭ തുറമുഖമുണ്ട്, ആ തുറമുഖത്തിലേക്ക് നമ്മൾ എത്തിക്കും. ശുഭ തുറമുഖത്ത് നമ്മൾ എത്തിക്കും ദൈവം. അവർ ആഗ്രഹിച്ചത് അവനവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആഗ്രഹിച്ച് തരുന്നൊരു ദൈവം ഹൃദയത്തെ ആഗ്രഹങ്ങളെ തരുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനത്തിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ഈ പ്രാർത്ഥനയുടെ മേന്മകൾ പറഞ്ഞിട്ടുള്ളത്. അനുഭവങ്ങളാണത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇന്ന് സ്നേഹത്തോടെ കരുണയോടെ നമുക്ക് വേണ്ടി അവിടുന്ന് നമ്മുടെ കർത്താവിൻ്റെ വചനം നമുക്ക് തരികയാണ്. നമുക്ക് വേണ്ടത് പൊഴിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലേക്ക് നാം വരിക, പ്രാർത്ഥിക്കുക. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങൾക്ക് ഏതെല്ലാം കഷ്ടമുണ്ടോ അപ്പോഴെല്ലാം പ്രാർത്ഥിക്കുക. ഗോഡ് ഈസ് മൈ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, ഈസ് ദി വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ദ ടൈം ഓഫ് ട്രബിൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അനുഭവിക്കണം നമുക്ക് കഷ്ടപ്പാട് വരുമ്പോൾ അവൻ അടുത്ത തുണയായിട്ടുണ്ട് എന്ന്. അടുത്ത തുണയായിട്ട് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേദനിച്ച് പൊളയുമ്പോൾ, ഉള്ള് നീറി പുകയുമ്പോൾ, മനസ്സ് വേദനിച്ച് കലങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകൊണ്ട് കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം നമ്മുടെ തലമേൽ വയ്ക്കുന്ന നമുക്ക് അനുഭവിക്കാം. തിരക്ത ഒഴുകുന്നതായ കരം, നമുക്ക് വേണ്ടി തകർന്നതായ കരം, നമ്മുടെ പാപം വഹിച്ചതായ കരം, നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്തതായ കരം,
നമ്മെ ആഴക്കുഴിയിൽ നിന്ന് കോരി എടുക്കുന്നതായ കരം, ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും താണുപോയി നമ്മെ ഉദ്ധരിക്കുന്ന കരം, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ രോഗം സൗഖ്യമാക്കുന്ന കരം, നമ്മുടെ ഭാവിയെ ശോഭനമാക്കുന്ന കരം, ഒരു നല്ല നാളെയെ നമുക്ക് മെനഞ്ഞു തരുന്നൊരു കരം, ദൈവത്തിന് സ്തോത്രം, ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരം, നമ്മെ സൃഷ്ടിച്ച കരം, നമ്മെ മെനഞ്ഞെടുത്ത കരം, ഇന്ന് വരെയും നമ്മെ കാത്തുകൊണ്ടുവന്ന കരം, ഇന്ന് വരെയും ആയുസ്സോടെ ഈ ഭൂമിയിൽ നമ്മെ നിർത്തിയ കരം, ആ തൃക്കരം നമ്മെ അനുഗ്രഹിക്കും, ആ കരം നമ്മുടെ തലമേൽ വയ്ക്കും, ദൈവത്തിന് സ്തോത്രം. ആ കരത്തിൽ തിരുരക്തമുണ്ട്, ആ കരത്തിൽ ആണിപ്പാടുണ്ട്, ആ കരത്തിൽ രക്തം ചൊരിയുന്നുണ്ട്, ആ രക്തം നമ്മുടെ പാപം കഴുകിത്തരുന്നതാണ്, നമ്മുടെ നാൾ വന്നുപോയ എല്ലാ പാപവും കഴുകുന്നതാണ്, ഏതെല്ലാം മ്ലേച്ഛതകൾ വന്നുപോയിട്ടുണ്ടെങ്കിലും എല്ലാം കഴുകിത്തരുന്നതാണ്, അതെല്ലാം മായച്ചു തരുന്നതാണ്, അതിന് ശിക്ഷയെല്ലാം യേശു വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം ഇനി ശിക്ഷ ഏൽക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പാപത്തിന് ശിക്ഷ നാം ഇനി ഏൽക്കേണ്ട കാര്യമില്ല, അതൊരിക്കലും യേശു ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ എല്ലാ ശിക്ഷ യേശു കുരിശിൽ വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് നിവൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു, അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്, അത് നിവൃത്തിയായി. മനുഷ്യൻ ഇനി പാപത്തിന് വേണ്ടി ശിക്ഷ അനുഭവിക്കേണ്ട, പാപത്തിന് വേണ്ടി ശിക്ഷ അനുഭവിക്കേണ്ട, പാപത്തിന് ഏൽക്കേണ്ട ശിക്ഷ യേശു ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. പാപി ഏൽക്കേണ്ട ശിക്ഷ യേശു ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. യേശു നോക്കു വേണ്ടി പാപം ആക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തൃക്കരം ഒന്ന് കാണുക. കർത്താവേ, എന്നെ മെനഞ്ഞ് ഈ ഭൂമിയിലാക്കിയ കരം ഇപ്പോൾ നാഥ എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിനോട് പറയൂ, കർത്താവേ എൻ്റെ നാഥ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ മാത്രം സ്വന്തമായി ഞാൻ ജീവിക്കും, നിൻ്റെ മാത്രം സ്വന്തമായി ഞാൻ ജീവിക്കും. നാഥ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ മനസ്സിന് ആശ്വാസം തരണമേ, എൻ്റെ കുടുംബത്തിൽ സ്വൈര്യം തരണമേ, എൻ്റെ കുടുംബത്തിൽ സൗഖ്യം തരണമേ, എൻ്റെ കർത്താവേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം തരണമേ. നാഥ, സമാധാനമുള്ളതായ ഒരു കുടുംബജീവിതം നയിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പ് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ വാഗ്ദാനങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുരിശിന് ശേഷം ഒരു കിരീടമുണ്ടെന്ന് ഞങ്ങൾ കാണിച്ചു തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വലിയ ബ്ലീഡിങ്ങിന് ശേഷം ഒരു വലിയ ബ്ലെസ്സിംഗ് ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മേൽ തൃക്കരം വയ്ക്കണമേ, തിരക്തത ഞങ്ങൾ കഴുകണമേ, തിരക്തത ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി ഞങ്ങൾ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ മുഖത്തുള്ള രാജ്യത്തെ ഞങ്ങൾ യോഗ്യരാക്കി തീർക്കണമേ. രണ്ടാമത്തെ വരയിൽ പറന്നു എന്ന് വിശുദ്ധമായി നിലനിൽപ്പാൻ ഞങ്ങളെയും വിശുദ്ധരാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.